ഇത്രയും സ്റ്റാർട്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് അഭിപ്രായം എല്ലാരും പറയാം. ഓരോരുത്തർ പറഞ്ഞു മുത്തു ഫസ്റ്റ് പറഞ്ഞു അഞ്ചു പൈസക്ക് സാധനം സത്യം പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാലേ പച്ചക്കറി ബിരിയാണി, പച്ചക്കറി ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഒരു വെള്ളച്ചോറ് ഇവിടെ പച്ചക്കറി പച്ച വെജിറ്റബിൾ കൂടെ വെള്ളച്ചോറ് കോഴിച്ചാറ് പറഞ്ഞിക്കുക. കാരണം ബീഫ് ബിരിയാണി കഴിച്ചാൽ ഇതന്നെ അവസ്ഥ, അതിന്റെ ഉള്ളിൽ ബീഫ് കറി പറഞ്ഞേക്കാം. നമ്മള് സ്കൂളിന് മുമ്പില് 60 രൂപ ബിരിയാണി ഉണ്ടാവല്ലോ, ആ ഒരു ഫീലിംഗ്, 60 രൂപ ബിരിയാണിയിൽ ഈ കറി വാർത്തുകൊണ്ട് അതിന്റെ മേലെ ചോറിട്ടാണ് ആ ഒരു ഫീലിംഗ് പോയി ചോറ്. പിന്നെ സപ്ലയർ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? സപ്ലയർ കാണാനല്ല ചോറിട്ടുണ്ട്, സർവീസ് ഇല്ല. സർവീസ് എന്ന് പറഞ്ഞാൽ കൂടെ കുഴപ്പമില്ല. എയ്യക്കൊന്നും പറയില്ല, സ്റ്റാഫിന്റെ മാതിരിയാണോ ഗവൺമെന്റ് സ്റ്റാഫിന്റെ മാതിരിയാണ്. എന്തൊരു കോപ്പറേറ്റീവ് കമ്പനിയുടെ കീഴിൽ വരുന്ന സംഭവം ഹോട്ടലേ, ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഓഫീസ് പോയത് കാളില് ഓരോ ഓഫീസർമാരെ വൈപ്പി കുത്തിറക്കണ അതേമാതിരിത്തെ ഓരോ വെയിറ്റർമാര്. ക്യാഷ് വാങ്ങുമ്പോ ഒട്ടത്തലക്ക് മാത്രം ഉണ്ട് കുറച്ച്. എയ്യന്റെ അഭിപ്രായം എന്താണ്? വെള്ളം കൂടി നെയ്ച്ചോറില് ചിക്കന്റെ ഗ്രേവി വെച്ചു. ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മൾ കഴിച്ച ബിരിയാണി നല്ല ഫീലിംഗ് വേണം. എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറഞ്ഞു ഒലായിരുന്നു. അത് അവിടെ നമുക്ക് വാണ്ടി ഒക്കെ ആയിസിയാവൻ കഴിച്ചത് കണ്ടില്ലേ, ബാത്റൂമൊക്കെ വണ്ടനോ കണ്ടി. എന്നിട്ട് ബില്ല് എത്രയാണ്? 45 റുപ്യ നമുക്ക് ഡി എസ് ടി വന്നു. നമ്മള് 4-6 ആള് ബിരിയാണി കഴിച്ചിന്, 45 റുപ്യ ജി എസ് ടി. പ്രശ്നമില്ല, പ്രശ്നമില്ല, ഫുഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കണ പ്രശ്നമില്ല. പേരും തെരുവിലെ കച്ചവടം, തെരുവിലെ കച്ചവടം ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ജി എസ് ടി കൊടുക്കാനുള്ള സ്റ്റാൻഡേർഡ് ചലിച്ചു. സോറി, പല്ല് ചലിച്ചു. 956 നമുക്ക് മനസ്സിലായില്ല. ഇപ്പോഴും അയാളെ വേഷം അല്ലെ, ഒരാളെ മൂപ്പരത്തിന് രാജവേഷം കിട്ടിയത് അതിനനുസരിച്ച് അവിടെ യുദ്ധം വേണ്ടല്ലേ. സൗകര്യം ഈ ഒരു അപ്ഡേഷൻ അതിന്റെ ഒരു മുമ്പിലെ സൈനിങ് എഴുതിയിരിക്കണം 1954 ആ ഒരു കാലഘട്ടത്തിലുള്ള ഹോട്ടലിലേക്കാണ് അതേ മരത്തിന് അതാണ് ഇഷ്ടം. ഇമ്പ്രൂവ്മെന്റ് കാണുന്നു, അന്നത്തെ കാലം 5 രൂപയ്ക്ക് വില കിട്ടണം, ഇപ്പൊ 130 രൂപ വിത്ത് ജി എസ് ടി. അത് രണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രമാണ് ജി എസ് ടി അടിച്ചു. ബിരിയാണി തിന്നില്ല ഏറ്റവും മുതലായത് ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു. പിന്നെ 3 കോഴിമുട്ട തന്നെ ഞാനൊരു 1.5 കോഴിമുട്ട ചോദിച്ചാതെ കിട്ടും. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോ ഭയങ്കര സന്തോഷം. സോഫാ സീറ്റ് പൊട്ടു, ഞാനൊക്കെ മുടക്കൊഞ്ചി അതല്ല ഭയങ്കര ഇല്ല. ഞാന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാ, അവിടുന്ന് ഫുഡ് ബാത്റൂം കയറിയാണ്. അപ്പൊ അവിടെ സിഗരറ്റ് എടുക്കുന്ന ആളിയാ, ഇയാള് വല്ല മൂടറ അയാളെ മൂടിക്കുന്ന മുഖ്യമാണ്.